സാധാരണ ഈ മുഴകളെ രണ്ട് വ്യത്യസ്ത പറയും. മാലിഗ്നന്റ് ബിനൈൻ. ബിനൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർദോഷകരമായ മുഴകളാണ്. അതിൻ്റെ പൊസിഷൻ കൊണ്ട് മാത്രം എന്തെങ്കിലും എന്താ പറയുക ദോഷഫലങ്ങൾ ഉളവാക്കുമെന്നല്ലാതെ അതൊരു കുഴപ്പമില്ല. പക്ഷെ വേറെ ഉള്ളത് മാലിഗ്നൻസി. മാലിഗ്നൻസി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ ക്യാൻസർ എന്ന് പറയുന്ന അതിൻ്റെ ഇംഗ്ലീഷ് ഭാഷയിൽ മാലിഗ്നൻസി എന്ന് പറയും. ഈ ഫൈബ്രോയിഡിന് മാലിഗ്നൻ്റായി ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ വിരളമാണ്. ലെസ് ദാൻ 0.5% ഫൈബ്രോയിഡ് മുഴകൾ മാത്രമേ ക്യാൻസറസ് ആയിട്ട് മാറുന്നുള്ളൂ. ക്യാൻസറസ് ആയിട്ട് മാറുന്നത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം എന്ന് പറയാം. ഇപ്പോൾ ഒരു ഫൈബ്രോയിഡ് ഉള്ള ഒരു സ്ത്രീ നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ നമ്മൾ പറയും 6 മാസം കൂടുമ്പോൾ ഒരു സ്കാൻ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ 1 കൊല്ലം കഴിയുമ്പോൾ ഒരു സ്കാൻ ചെയ്ത്. എന്തുകൊണ്ടാച്ചാൽ ഇത് വലിപ്പം വെക്കുന്നുണ്ടോ എന്ന് നമുക്കറിയണം. ഈ വലിപ്പം വെക്കുക എന്നുള്ളതാണ് ക്യാൻസറായി മാറുന്നതിൻ്റെ ആദ്യത്തെ ചവിട്ടുപടി. അത് വലിപ്പം വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ പെട്ടെന്ന് വലിപ്പം വെക്കും. അപ്പോൾ അതാണ് നമുക്ക് ഒരു ലക്ഷണമായിട്ട് നമുക്ക് കിട്ടുക. അല്ലാതെ നമ്മൾ ഡി എൻ സി ചെയ്ത് നോക്കുമ്പോഴൊന്നും ഈ ഫൈബ്രോയിഡിൻ്റെ ക്യാൻസറസ് ചേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ വെച്ചാൽ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലത്തെ എൻഡോമെട്രിയത്തിൻ്റെ ലൈനിങ്ങിനാണെങ്കിൽ ഡി എൻ സി ചെയ്താൽ നമുക്ക് മനസ്സിലാവും ക്യാൻസറായോ അല്ലയോ എന്നുള്ളത്. പക്ഷേ ഇത് ഫൈബ്രോയിഡിൻ്റെ എങ്ങനെയാ വെച്ചാൽ നമുക്ക് അങ്ങനെ കിട്ടില്ല. ഫൈബ്രോയിഡ് കിടക്കുന്ന മസിലിൻ്റെ ഉള്ളിലും അതുമല്ല, അതിങ്ങനെ ക്യാൻസറസ് ആകുമ്പോൾ നമുക്ക് ഡി എൻ സി ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈബേഴ്സ് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ വലിപ്പം പെട്ടെന്ന് കൂടുകയാണെങ്കിൽ അത് ക്യാൻസറിലേക്ക് തിരിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുകയും അതിന് പെട്ടെന്ന് സർജറി ചെയ്യുകയും ചെയ്യണം. ഈ ഇതിനുള്ള ലെസ് ദാൻ 0.5% ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇത് ഫോളോ അപ്പ് ചെയ്യാനാണ് പറയുക. പക്ഷേ ഫോളോ അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും ഫോളോ അപ്പ് ചെയ്ത് ഇത് വലുതായി ഇത് ക്യാൻസറായി മാറിയതിന് ശേഷമേ ട്രീറ്റ്മെൻറ്റ് എടുക്കാവൂ എന്ന് അത് ഉദ്ദേശിക്കുന്നില്ല. അത് വലുപ്പം വെക്കുകയാണ്, നമ്മുടെ പരിധിക്ക് വരുന്നില്ല, ചെറുതാവുന്നില്ല. കൂടുതൽ കൂടുതൽ വലുതായി വരികയാണെങ്കിൽ അത് ക്യാൻസറായി മാറുന്നതിന് മുമ്പ് തന്നെ ഒരു സർജിക്കൽ അതായത് ഒരു ട്രീറ്റ്മെൻറ്റിന് നമ്മൾ വിധേയമാവുന്നതാണ് നല്ലത്. എന്താച്ചാൽ ക്യാൻസറായി മാറിയതിന് ശേഷം സർജറി ചെയ്താലും നമുക്ക് കീമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കണ്ട് ഒരിക്കലും അതൊരു ഫുൾ പ്രൂഫ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കില്ല. അപ്പം നമ്മൾ ഏത് കേസും ഈ ഫൈബ്രോയിഡല്ല ഏത് തന്നെയാണെങ്കിലും ഫോളോ അപ്പ് ചെയ്യണമെന്ന് ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ ഫോളോ അപ്പ് ചെയ്യുന്നതിന് പകരം അത് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മുടെ പരിധിയിൽ വരുന്നില്ലെങ്കിൽ അതിന് ഒരു റാഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വിധേയരാകുന്നതാണ് നല്ലത്. പറയാം.